വയനാട് കൽപ്പറ്റയിലെ രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസിൽ SFI പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടമാണ് ഇന്ന് ഏറെ നേരം കണ്ടത്. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്ത് ഓഫീസിൽ കടന്ന പ്രവർത്തകർ കണ്ണിൽ കണ്ടതെല്ലാം തകർക്കുകയായിരുന്നു. ഷട്ടർ വരെ തകർത്ത് പുറത്തു കടന്ന പ്രവർത്തകർ പോലീസുമായും ഏറ്റുമുട്ടി. പോലീസ് വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു. ബഫർ സോൺ ഉത്തരവിൽ രാഹുൽ ഗാന്ധി എംപി ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു SFI പ്രവർത്തകരുടെ ഈ ഗുണ്ടായിസ്. ബഫർ സോണിനെതിരെ ബഫർ സോൺ പ്രഖ്യാപനത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനമാണ് രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് അടിച്ചു തകർക്കുന്ന അഴിഞ്ഞാട്ടത്തിലേക്കും അക്രമത്തിലേക്കും SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ നയിച്ചത്. കെ മധു വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായുണ്ട്. മധു, ഇന്ന് കണ്ടത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നും ഒരിക്കലും ഉണ്ടാകരുതാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അത് SFIയുടെ സംവിധാനങ്ങളുമായി അവരുടെ പാർട്ടി തലങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ നടന്ന ഈ അഴിഞ്ഞാട്ടത്തെ തള്ളിപ്പറയുന്നുവെങ്കിലും എന്തിനു വേണ്ടി ഈ അക്രമം കാണിച്ചു എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്താണ് ഔദ്യോഗികമായി എന്തെങ്കിലും പ്രതികരണം അവിടുത്തെ ഈ SFI പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ അവിടെ സ്ഥിതി ശാന്തമാണ്. സംഘം ചേരണമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രസ്ഥാനമാണ് SFI. പക്ഷേ ഇന്നിവിടെ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ സമാനതകളില്ലാത്ത, മറ്റൊരിടത്തും ഇല്ലാത്ത വിധത്തിലുള്ള കനത്ത ആക്രമണം തന്നെയായിരുന്നു. മണിക്കൂറുകളോളം ഇവിടെ തെരുവ് യുദ്ധമായിരുന്നു. കൽപ്പറ്റയിൽ അക്ഷരാർത്ഥത്തിൽ ഉച്ചയ്ക്ക് 3 മണിയോടെ ആരംഭിക്കുന്നു. സമരത്തിന് അല്പം മുൻപ് മാത്രമാണ് കൽപ്പറ്റയിലെ മാധ്യമപ്രവർത്തകരോട് പോലും SFI ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഓഫീസിലേക്ക് കടന്നെത്തുന്നു, ഇരച്ചു കയറുന്നു, ജനലിലൂടെ അകത്തെത്തുന്നു. നാം കണ്ടതാണ് ആ ദൃശ്യങ്ങൾ, ഇനി വിവരിക്കേണ്ടതില്ല. പിന്നീട് 4 തവണയാണ് ലാത്തി ചാർജ് നടന്നത്. MPമാരടക്കം ഇവിടെ എത്തുന്നു, അതിനുശേഷം പോലീസുമായി ചർച്ച നടത്തുന്നു. കോഴിക്കോട് MP MK രാഘവനുണ്ട്. എന്താണ് ചർച്ച നിങ്ങൾ കാര്യമായിട്ട് നടത്തി? എന്തൊക്കെയായിരുന്നു ഡിമാൻഡ്? എത്രത്തോളം അംഗീകരിക്കപ്പെട്ടു? ഞങ്ങൾ പ്രധാനപ്പെട്ട തരം കാര്യങ്ങളാണ് DIG യോട് പറഞ്ഞത്. ഒന്ന്, ബഫർ സോണും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ യാതൊരു ബന്ധവുമില്ല. ബഫർ സോണും SFI ആയിട്ടും യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ ഒരു ദേശീയ നേതാവിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യയിലേറ്റവും സുരക്ഷയുള്ള ദേശീയ നേതാവിൻ്റെ ഓഫീസിൽ കടന്നു കയറി അക്രമം അഴിച്ചു വിട്ടു മാത്രമല്ല, അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെല്ലാം അടിച്ച് നിലംപരിശാക്കി ആശുപത്രികളാക്കി, ഗാന്ധിജിയുടെ പടം തല്ലി തകർത്തു. രാഹുൽ ഗാന്ധി ഇരിക്കുന്ന കസേലയിൽ SFIയുടെ കൊടി അവിടെ ആ കസേലയ്ക്ക് ചുറ്റും അവിടെ വെച്ചു, ഒരു വാഴ വെച്ചു അവിടെ. വളരെ മോശമായി, സത്യം പറഞ്ഞാൽ അഴിഞ്ഞാട്ടമാണ് നടത്തിയത്. SFIക്കാർ അഴിഞ്ഞാട്ടമാണ് നടത്തിയത്. അതിന് പോലീസിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. 1:30 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ അപ്പച്ചൻ ഇവിടുത്തെ DYSP സുനിലിനെ വിളിച്ച് പറയുന്നു, ഇങ്ങനെ സൂചനയുണ്ട്. ഒരു ആക്ഷൻ ഉണ്ടായില്ല. പോലീസ് 1:30 വിളിച്ച് പറയുന്നു DYSP സുനിലിനോട്, ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാവുമെന്ന് അറിയുന്നു. SFI മാർച്ച് നടക്കാൻ വേണ്ടി പോകുന്നു, അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണം നിർബന്ധമായും പറയുന്നു. SPയോടും പറയുന്നു. സംഘർഷം നിലനിൽക്കുകയാണ്. ഇപ്പോൾ നാളെ ഇവിടെ പരിപാടികൾ KPCC പ്രസിഡന്റ് വരും. നാളെ പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, എല്ലാ MPമാരോടും എത്തുകയാണ്, MLMാർ എത്തുകയാണ്. നാളെ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ഞങ്ങൾ തുടർന്നങ്ങോട്ട് എന്ത് ചെയ്യണം നാളെ തീരുമാനിക്കും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് സംശയം, ഗൂഢാലോചന നടന്നു എന്നുള്ള കാരണം. അതല്ലാതെ പോലീസോട് ഉച്ചക്ക് പറയുന്നു, പോലീസ് ഒന്നും ചെയ്യുന്നില്ല, DYSP ഒന്നും ചെയ്യുന്നില്ല. DYSP സുനിലോട് ആവശ്യപ്പെട്ട് നിങ്ങൾ ആലോചിക്കണം, സുനിൽ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അക്രമം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇത് അഴിഞ്ഞാട്ടമാണ്, കയ്യേറ്റമാണ്, അക്രമമാണ്. ഒരിക്കലും കൽപ്പറ്റില്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ദിവിഷ്, ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സംസ്ഥാനത്തുടനീളം പ്രക്ഷുബ്ധമാകുന്ന വിധത്തിൽ ഈ ഒരു കാര്യം എത്തുമ്പോഴാണ് CPM അതിനെ അപലപിക്കുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു സായാഹ്നത്തിനാണ് കൽപ്പറ്റ ഇന്ന് വേദിയായത്. അക്രമങ്ങളുടെ, തെരുവ് യുദ്ധത്തിൻ്റെ തീർത്തും സമാധാനപരമായൊരു പ്രദേശത്തെ തീർത്തും അശാന്തിയിലേക്ക് തള്ളിവിടുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി മറുവാഗത്തിൻ്റെ കയ്യിൽ
ആയുധം നൽകി എന്ന് ആരോപിക്കേണ്ടി വരുന്നതും ആ സാഹചര്യത്തിൽ തന്നെയാണ്. ദിവിഷ്.